ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം ആറ്റിങ്ങലിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സമാധാനപരമായ ആശയ സംവാദം ശക്തിപ്പെടുത്തുക, സ്നേഹവും സൗഹൃദവും വീണ്ടെടുക്കുക തുടങ്ങി സന്ദേശത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ആറ്റിങ്ങൽ നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരാശിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് സ്നേഹവും ബഹുമാനവും സത്യവും അതുപോലെ നല്ല ചിന്തയും പ്രവൃത്തിയുമൊക്കെ. അതിൻ്റെയൊക്കെ ഉടമകളാകണം നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ്. ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുവാനുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ കഥയായിരിക്കും ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയുവാനുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് മാത്രമാകില്ല എന്നതാണ് ഈ ആധുനിക യുഗത്തിൽ മനുഷ്യരുടെ മനസ്സ് ഒന്ന് വ്യവച്ഛേദിച്ച് കാണണമെങ്കിൽ നമുക്കറിയാം ഓരോരുത്തരെയും മനസ്സിലുള്ള കാര്യം എന്താണെന്ന്. അത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഓരോ ശരീരത്തിലും അല്ലെങ്കിൽ ഓരോ മനസ്സിൻ്റെ ഉടമകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ്. അവരോരോ സ്പന്ദനങ്ങളും അവരെന്തിനു വേണ്ടിയിട്ടാണ് ആ സ്പന്ദനം ഉണ്ടാകുന്നത് പോലും ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ പ്രകൃതി ക്ഷോഭങ്ങൾ തരണം ചെയ്തവരാണ് നമ്മൾ. അസുഖങ്ങൾ വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തി അവരെ മാറോട് ചേർത്തത് ജനങ്ങളാണ്, മനുഷ്യരാണ്. അതാണ് മാനുഷിക മൂല്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഗുരുതരമായ വിഷയം സംഭവിക്കുമ്പോൾ അത് അവർക്കല്ലേ സംഭവിച്ചത്, അതിൽ എനിക്കെന്ത് ഖേദം എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ആ പ്രശ്നങ്ങളോടൊപ്പം ഇഴുകി ചേർന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്, അല്ലാതെ മാറി നിൽക്കുകയല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വരുന്ന ആപത് ഘട്ടങ്ങളൊക്കെ മറികടക്കാൻ ഒരു കൂട്ടായ്മയോട് പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അതിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. ഒരാളിൻ്റെ പ്രവർത്തനം, ഒരു കൂട്ടത്തിൻ്റെ പ്രവർത്തനം, ഒരു സമൂഹത്തിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തെ നമുക്ക് നന്മയിലേക്ക് നയിക്കാൻ കഴിയുന്നത്. ഏത് മതമായാലും ആ മതത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഒരു ഹിന്ദു വന്നോ നീ ക്രിസ്ത്യാനിയാണെന്നോ അല്ല നീ മുസൽമാൻ ആണെന്നോ എന്ന് പറഞ്ഞ് അവരെ ആരെയും വേർതിരിച്ച് നിർത്താൻ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയില്ല. കാരണം നാം എല്ലാം മനുഷ്യരാണ്. ആ മനുഷ്യനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, മാനുഷിക പ്രവൃത്തികളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ മൂല്യങ്ങളെന്ന് പറയുന്നത് അവൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അങ്ങനെ വിലയിരുത്തുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തി എത്രയോ പതിന്മടങ്ങ് അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഏറെയാണ് എന്നും അതിൽ ആ പ്രവൃത്തിയിൽ ദൈവീകം കണ്ട് നമ്മൾ നോക്കണം എന്നുള്ളതാണ്. എല്ലാവരും പറയാറുണ്ട് ഒരു ദൈവവിശ്വാസിയാണ്. ആ ദൈവവിശ്വാസിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവീകമായിരിക്കണം. അതിനകത്ത് ഒരു കപടത പാടില്ല എന്നുള്ളതാണ്, കാപട്യം പാടില്ല എന്നുള്ളതാണ്. ആ സത്യമായ വർത്തമാനവും അതുപോലെ സത്യമായ ചിന്തയും പ്രവൃത്തിയുമൊക്കെ നമ്മുടെ മാനുഷിക മൂല്യങ്ങൾക്ക് ഒട്ടേറെ വില കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ ഈ സൗഹൃദ സംഗമത്തിലൂടെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നല്ല മനസ്സുകൾക്കുടമയായി ജീവിക്കുവാനും നമ്മുടെ മണ്ണിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ തക്ക പ്രാപ്തിയുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന മുഖ്യപ്രഭാഷണം നടത്തി. ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് എസ് അമീൻ, എച്ച് ഷഹീർ മൗലവി, ജില്ലാ സെക്രട്ടറി പി നസീർ ഖാൻ, അബ്ദുൽ വഹാബ്, കബീർ, അബ്ദുൽ ഹമീദ്, മുജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.